ജ്യോതി പുല്ലന്നാട്ടിന്റെ കത്തുന്ന ആകാശം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. നിങ്ങൾ അറിഞ്ഞോ, കേരളത്തിലെ ഏറ്റവും വലിയ ഫേർണിച്ചർ ഡിസ്പ്ലേ ഉള്ള ഷോറൂം നമ്മുടെ കൊയിലാണ്ടിയിലെ മുജുകുന്നിലെ ഒലിവിയ വുഡ്സിലാണെന്ന കാര്യം? കവിത ഏത്? അതിനേക്കാൾ അപ്പുറത്തെ ഈ ലോകത്തെ സർഗാത്മകത എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ഈ മനുഷ്യനെ കൊല്ലുന്നത് നിർത്തു. ഹിരോഷിമയിൽ ബോംബിട്ട മനുഷ്യൻ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. ഈ ഞാൻ എഴുതിയ കുറച്ച് വാചകങ്ങളാണ്. ആ വാചകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച മനുഷ്യന്റെ മാനസികാവസ്ഥ എന്ന് പുതിയ തലമുറയിലെ കുട്ടികൾ ഓർത്തു വെക്കാൻ വേണ്ടി ഈ മീറ്റിംഗ് കഴിഞ്ഞു വീട്ടിലെത്തിയാലും ശരി, പരസ്പരം നിങ്ങൾ ചർച്ച ചെയ്യും. ഓരോരുത്തരുടെയും ഭാവം, ഇരിപ്പ്, നിൽപ്പ്, വാചക ഘടനകൾ ഇതെല്ലാം നിങ്ങൾ ചർച്ച ചെയ്യുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് ചരിത്രത്തിൽ നിന്ന് ചെറിയ ഒരു ഏട് ഞെട്ടലോടെ ഓർത്തിരിക്കാൻ ഞാൻ പറയുകയാണ്. പല തെറ്റുകളും ചെയ്യുന്ന മനുഷ്യന് ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ അങ്ങനെയാണോ എന്ന് അല്പമെങ്കിലും അവരുടെ ഉപബോധ മനസ്സിലേക്ക് ഒരു ചിന്ത ഒളിത്തുവിടാൻ വേണ്ടി സാധിക്കുന്നു. അത്തരത്തിലേക്ക് ഈ കവിതകളൊക്കെ നന്നായിട്ട് വരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇതിനെ വായിക്കാൻ ഇടയാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ ഗുരുവാണ്, ഞങ്ങളുടെ ശങ്കരചേട്ടനായി മാറിയിട്ടുണ്ട്. ഞങ്ങൾക്ക് പലപ്പോഴും ഭാഗ്യവും നിർഭാഗ്യവും വരുമ്പോൾ നിങ്ങൾ മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞിട്ടുണ്ട്. കത്തുന്ന ആകാശമായിരുന്നില്ല, അത് ശോഭിച്ചിരിക്കുന്നുണ്ട് വരെ. പലപ്പോഴും ഈ കഴിഞ്ഞ റംസാനൊക്കെ പൊട്ടിത്തലയുന്ന ശോഭിച്ചും കൂടെ നോക്കിയാണ് എൻ്റെ മനസ്സിൽ ഒരു ഭാഗം ഇങ്ങനെ ജ്യോതിയുടെ ഒരു ഭാഗം തളർന്നു പോയിട്ട് ഇങ്ങനെ വല്ലാത്ത ഒരു അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഒരു വാടക കിട്ടി കവിത പുറത്തു കിട്ടി. ഇതൊന്നും അല്ല കവിത, ജ്യോതി തന്നെ ഒരു കവിതയാണ്. ജ്യോതി പ്രകാശത്തിന്റെ പേര് തന്നെ വെളിച്ചത്തിന്റെ മനുഷ്യ ജ്യോതി. സമന്വയ ജനസംസ്കാര വേദി വടകര താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നൗറ ബുക്സ് കോഴിക്കോട് രൂപകൽപ്പന ചെയ്തിറക്കുന്ന ജ്യോതി പുല്ലനാട് രചിച്ച കത്തുന്ന ആകാശം എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശന കർമ്മം MLA കെ കെ രമ നിർവഹിച്ചു. മധുസൂദനൻ മലയിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പുറന്തോടത്ത് ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. AK രാജൻ പുസ്തകം ഏറ്റുവാങ്ങി. KM ഭരതൻ, മൊയ്തു താഴത്ത്, A ഉമേഷ്, പ്രേംകുമാർ വടകര, സൃജന CK, സുരേന്ദ്രൻ പയ്യാനക്കൽ, സുബ്രഹ്മണ്യൻ കല്ലായി, മനോജ് ചെരണ്ടത്തൂർ, മടത്തൽ ദിവാകരൻ, റസാ കല്ലേരി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും ആവശ്യമായ എല്ലാവിധ ഫർണിച്ചറുകളും കേരളത്തിൽ മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ കരസ്ഥമാക്കാൻ ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കും. മാന്യ ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം ഞങ്ങളുടെ ഷോറൂം ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്.